ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ. ദിവ്യകാരുണ്യനാഥനിൽ നിന്നും ഒരു പുതിയ ജീവിതം നേടിയെടുത്ത ഒരു വ്യക്തിയാണിത്. ജീവിതത്തിൻ്റെ പരാജയപ്പെട്ട അവസ്ഥയിൽ നിന്നും പ്രത്യാശയുടെയും പരസ്നേഹത്തിൻ്റെയും പുതിയ ജീവിതത്തിലേക്ക് ഇദ്ദേഹത്തെ നയിച്ചത് ദിവ്യകാരുണ്യ ഈശോ ആയിരുന്നു. മറ്റുള്ളവരിൽ ഈശോയെ കാണാൻ കഴിയുന്ന തൻ്റെ പുതിയ ജീവിതത്തിൻ്റെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് പോളച്ചൻ ചേട്ടൻ ഇവിടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പോളച്ചൻ പി വി. കാലടിക്കടുത്തുള്ള മങ്കുഴി ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഹോളി ഫാമിലി ചർച്ച് മങ്കുഴി ആണ് എൻ്റെ ഇടവക. ഞാനിപ്പോൾ തെരുവിൽ നിന്നും കിട്ടിയിരിക്കുന്നതായ ഒരു 50 അപ്പച്ചന്മാരെ പരിചരിച്ചു പോരുന്നു. ഇതാണ് ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇനി ഞാനിപ്പോഴിവിടെ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, വിശുദ്ധ കുർബാനയിലൂടെ മനുഷ്യ മക്കളിലേക്ക് ദൈവം ചൊരിയുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. എൻ്റെ ജീവിതകാലത്ത് എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പകാലത്ത് അതിൽ നിന്നും ഏറെ മാറി സഞ്ചരിക്കേണ്ട ഒരവസ്ഥ എന്ന് വെച്ചാൽ, കുർബാനയിൽ അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിൽ ആഴമായ ബന്ധം ഇല്ലാതെ ഞാൻ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്ന തകർച്ചകൾ, പ്രതിസന്ധികൾ, പ്രതികൂല സാഹചര്യങ്ങൾ, മറ്റുള്ളവരിൽ നിന്നുള്ള അവഗണനകൾ, മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥകൾ, അതിലൂടെ എനിക്ക് നേരിട്ടതായ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ, ഇതിനെ എല്ലാം മറികടക്കുവാൻ വേണ്ടി ഈശോയിൽ ഞാൻ അഭയം പ്രാപിച്ച ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. സങ്കീർത്തനം 110:1 വചനം ഇപ്രകാരമാണ് സാക്ഷ്യപ്പെടുത്തുക. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക. കർത്താവിൻ്റെ ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിലേക്ക് അഭയം പ്രാപിച്ച് വിശുദ്ധ കുർബാന വഴി അതുപോലെ തന്നെ അരളിക്കായിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ മുൻപിൽ ഇരുന്ന് നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുവാനുമായിട്ട് എനിക്ക് സാധിച്ചു. ആഴമില്ലാത്ത വിശ്വാസത്തിലൂടെ കടന്നുപോയപ്പോൾ എനിക്കുണ്ടായ പ്രതിസന്ധികളെ എല്ലാം ഏകദിന കൺവെൻഷനുകൾ, അതുപോലെ തന്നെ ഉള്ള ദിവ്യകാരുണ്യ നാഥൻ്റെ മുമ്പിലിരുന്നുള്ള പ്രാർത്ഥന, ദിവ്യബലിയിലൂടെ എനിക്ക് കിട്ടുന്ന ശക്തി, ഇതിലൂടെ മാത്രമാണ് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എനിക്ക് കടന്നു വരുവാൻ സാധിച്ചത്. ഈ ഒരു അവസ്ഥ ഞാൻ എൻ്റെ മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് എന്നെ കാണുന്നവരോടും കേൾക്കുന്നവരോടും അതുപോലെ തന്നെ എന്നെ സമീപിക്കുന്നവരോടും ഞാൻ എപ്പോഴും പറയുന്നതായ കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രയാസവും പ്രതിസന്ധിയും നിങ്ങൾ പേറിക്കൊണ്ട് നടക്കുന്ന സമയത്ത് ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ മുൻപിൽ അഭയം പ്രാപിച്ചാൽ അതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുമെന്നും
അതിലൂടെ മാത്രമാണ് നമുക്ക് നിത്യരക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും എന്നെ സമീപിക്കുന്ന എല്ലാവരോടുമായി ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. തകർച്ചയിൽ ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നിന്നപ്പോൾ ദൈവം തൻ്റെ വഴികളിലൂടെ ഇവരെ നയിച്ചു. ഈശോയോട് ചേർന്ന് നിന്ന് പിന്നീടുള്ള ജീവിതം സന്തോഷകരമാക്കാൻ ഇവർക്ക് ഇന്ന് സാധിക്കുന്നു. ജെറമിയ 29:11 വചനവിപ്രകാരമാണ് സാക്ഷ്യപ്പെടുത്തുക: നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളത് അല്ല, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് അത്. ഈ വചനം ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ വന്നതായ തകർച്ചകളിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയത്ത് ദിവ്യകാരുണ്യത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ കർത്താവ് തന്നതായ ഒരു വചനമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ വചനത്തെ എൻ്റെ മനസ്സിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ തീരുമാനിച്ചൊരു തീരുമാനം ഇതാണ്: എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നതായ കടബാധ്യതകൾ തീർക്കുവാനുള്ളൊരു വഴിയെക്കുറിച്ച് കർത്താവിൻ്റെ മുൻപിൽ ആലോചന നടത്തിയപ്പോഴാണ് ദിവ്യകാരുണ്യനാഥനായ ഈശോ ഈ വചനം എനിക്ക് പകർന്നു തന്നത്. ആ വചനം എൻ്റെ മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ആദ്യമേ എടുത്ത തീരുമാനം ഇതാണ്: ഞാൻ താമസിക്കുന്ന സ്ഥലം കടം കൊടുക്കുവാനുള്ള വ്യക്തികൾക്ക് കൊടുത്ത് കടം തീർക്കുക എന്നുള്ളതായ ഒരു ലക്ഷ്യമാണ് ആദ്യമേ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, എൻ്റെ പ്രായമായ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, എൻ്റെ കുഞ്ഞുമക്കൾ, ഇവരുമായി ഞാൻ എവിടെ അന്തിയുറങ്ങും എന്നുള്ള ഒരു ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈശോ എനിക്ക് തന്നതായ ഒരു സന്ദേശം ഇതാണ്: പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രനായ ക്രിസ്തു ഈ മാനവകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഭൂമിയിൽ വന്ന് അവതരിച്ചത് തീർത്തും പുറമ്പോക്കിലായിരുന്നു. അങ്ങനെയെങ്കിൽ തീർത്തും മനുഷ്യനായ എനിക്ക് എവിടെ ജീവിച്ചാലും കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്നുള്ള ഉറപ്പും പ്രത്യാശയും ദിവ്യകാരുണ്യനാഥനായ ഈശോ എനിക്ക് പകർന്നു തന്നു. അതനുസരിച്ച് ഞാൻ എൻ്റെ താമസിക്കുന്ന സ്ഥലം കടക്കാർക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചു. അവരെ വിളിച്ചുകൂട്ടി അവർക്ക് അതെല്ലാം എഴുതി കൊടുത്തു. വീണ്ടും ഞാൻ ഇങ്ങനെയാണ് കർത്താവിനോട് പറഞ്ഞത്: കർത്താവേ, എന്നെ പെരുവഴിയിലേക്ക് ഇറക്കരുതേ എന്ന് ഓരോ ദിവ്യബലിയിലും ദിവ്യകാരുണ്യനാഥനായ ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതനുസരിച്ച് കർത്താവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഒരു സാഹചര്യം എന്തെന്ന് ചിന്തിച്ചാൽ, കടക്കാർക്ക് കൊടുത്തതായ ഭൂമി അവരുടെ ഇളവോടെ അവർ ഒരു 5 സെൻറ് സ്ഥലം എനിക്ക് തിരിച്ചു തന്നു. ബാക്കിയുള്ള സ്ഥലമാണ് അവർ കടം തീർക്കുവാനായിട്ട് ഉപയോഗിച്ചത്. അങ്ങനെ അവരിൽ നിന്നും കിട്ടിയതായ അവതാര്യമായ ആ 5 സെൻറ് സ്ഥലം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ദിവ്യകാരുണ്യനാഥനായ ഈശോയോട് നന്ദി പറഞ്ഞ് ആലോചന ചോദിച്ച ശേഷം ഞാനൊരു തീരുമാനത്തിൽ എത്തുകയാണ് ഉണ്ടായത്. അതിപ്രകാരമാണ്, എൻ്റെ ജീവിത അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം ദിവ്യകാരുണ്യനാഥനായ ഈശോയിൽ അഭയം പ്രാപിക്കുവാൻ പറ്റാതെ വരുമ്പോൾ തെരുവോരങ്ങളിലും അതുപോലെ തന്നെ വിജന പ്രദേശങ്ങളിലും അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ഒറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെടുന്നവരെ എനിക്ക് പറ്റുന്ന വിധത്തിൽ ഈ കടക്കാര് അവതാരമായി തന്ന ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് പരിചരിക്കുവാനും ഞാൻ തീരുമാനിച്ചു. അതനുസരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് ക്രമീകരിച്ച ആ ക്രമീകരണം അനുസരിച്ച് ഞാൻ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും അതിനുവേണ്ടി ഒരു ഭവനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. ജീസസ് ഭവൻ എന്ന ഈ ഭവനം ഇദ്ദേഹത്തിന് ഈശോ കാണിച്ചു കൊടുത്ത ഒരു പുതിയ ജീവിതമാണ്. തൻ്റെ ജീവിതത്തിൽ ചൊരിയപ്പെട്ട ദൈവസ്നേഹത്തിന് നന്ദിയായി സർവരാലും ഉപേക്ഷിക്കപ്പെട്ട തൻ്റെ സഹോദരങ്ങളിലേക്കും ദൈവസ്നേഹം പങ്കുവയ്ക്കുവാൻ ദിവ്യകാരുണ്യനാഥൻ കാണിച്ചു കൊടുത്ത ഒരു പുതിയ മാർഗം. സങ്കീർത്തനം 68:5 വചനം ഇപ്രകാരമാണ് സാക്ഷ്യപ്പെടുത്തുക: ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്. അഗതികൾക്ക് വസിക്കുവാൻ ദൈവം ഇടം കൊടുക്കുന്നു. ദൈവമായ കർത്താവ് ദിവ്യകാരുണ്യനാഥനായ ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞതായ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ശുശ്രൂഷ മേഖല തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചു. വീണ്ടും വചനം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്: എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവിനെ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഒറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ടവരെ സ്വഭവനത്തിൽ കൊണ്ടുവന്ന് പരിചരിക്കാം എന്നൊരു തീരുമാനത്തിൽ ഞാൻ എത്തുകയുണ്ടായി. എന്നാൽ എൻ്റെ വളരെ വിഷമിക്കുന്ന ജീവിത സാഹചര്യത്തിലേക്ക്
ഈ ശുശ്രൂഷ തുടങ്ങുവാൻ എനിക്ക് ഏറെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വച്ചാൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഞാൻ കഴിഞ്ഞുകൂടിയിരുന്നത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം മറ്റുള്ളവരുടെ മുൻപിൽ പറയുന്നത്, ഇനി ശേഷിക്കുന്ന കാലം അത്രയും ഉറ്റവരും ഉടയവരും ഉപേക്ഷിക്കപ്പെട്ടവരെ സ്വഭവനത്തിൽ കൊണ്ടുവന്ന് സ്വീകരിച്ചവരെ പരിചരിക്കുക എന്ന ഒരു അഭിപ്രായം മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ അവരതിന് വിമുഖതയാണ് കാണിച്ചതെന്ന് വച്ചാൽ ഏറെ പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്ന് വച്ചാൽ എൻ്റെ ഇടവക സമൂഹത്തിൻ്റെ ദത്തുകുടുംബം, ഇവിടുത്തെ സന്നദ്ധ സംഘടനകളുടെ ദത്തുകുടുംബം, മറ്റുള്ളവരുടെ സഹായം സ്വീകരിച്ച് ദൈനംദിന ജീവിതം നയിച്ചു പോകുന്ന കാലത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനി നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ അതിനെ ഞാൻ ഇപ്രകാരമാണ് വ്യാഖ്യാനിക്കുക. നാം ലോട്ടറി എടുത്തതിന് ശേഷം മറ്റുള്ളവരോട് പറയും ഇത് അടിക്കുകയാണ് എങ്കിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് വച്ചാൽ അത് അടിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഇതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞത്, എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം പരിഹരിച്ച് തന്നാൽ നീ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് ആനയിച്ച ദൈവമക്കൾ നിന്റെ അടുക്കൽ നിന്നും കൂട്ടം തെറ്റിപ്പോയി വഴിയോരങ്ങളിൽ അന്തിയുറങ്ങുന്നവരെ ഞാൻ എൻ്റെ സ്വഭവനത്തിൽ കൊണ്ടുവന്ന് പരിചരിച്ചു കൊള്ളാമെന്ന് കർത്താവായ യേശുനാഥൻ്റെ മുമ്പിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എൻ്റെ ഈശോയെ ഞാൻ അറിയിച്ച ആ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ പുതിയ അധ്യായങ്ങൾ തുറക്കുവാൻ തുടങ്ങി. എന്ന് വച്ചാൽ എൻ്റെ സാമ്പത്തിക ബാധ്യതകൾ ഓരോന്നോരോന്നായി ഈശോ തീർത്ത് തരികയും അങ്ങനെ 2005 എൻ്റെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിരുന്ന പരാജയങ്ങളെല്ലാം ഈശോ തീർത്തു തന്നു. അതനുസരിച്ച് ഞാനിങ്ങനെ ഒരു ശുശ്രൂഷ മേഖല തിരഞ്ഞെടുത്തു. അതിനുവേണ്ടി ഈ മക്കളെ കൊണ്ടുവന്ന് പരിചരിക്കുന്നതിന് വേണ്ടി ഒരു ഭവനം പണിയുവാൻ ആരംഭിച്ചു. എന്നാൽ വീണ്ടും ചില പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വെച്ചാൽ അത് ഇപ്രകാരമാണ്. മറ്റാരും സഹായിക്കുവാൻ ഇല്ലാതെ ആരുടെയും ഒരു സഹായം എനിക്ക് ലഭിക്കാത്ത ഒരു അവസ്ഥയിൽ ഏറെ വിഷമിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ വീണ്ടും ഞാൻ ഇരുന്ന് കണ്ണുനീർ വാർത്ത് പ്രാർത്ഥിച്ചപ്പോൾ, ആലോചന ചോദിച്ചപ്പോൾ ഈശോ അതിന് ഒരു വലിയ വ്യക്തിയിലൂടെയാണ് എനിക്ക് ഉത്തരം തന്നത്. ആ കാലഘട്ടത്തിൽ ഈശോ വളരെ ശുശ്രൂഷാ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നതായ ഒരു വ്യക്തിയെ എൻ്റെ മുൻപിലേക്ക് പറഞ്ഞു വിടുകയും ഞാൻ പരിചയപ്പെടുകയും എൻ്റെ ഈ ആശയം ഞാൻ ഈ വ്യക്തിയുടെ മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷം എന്നെ കണ്ടുമുട്ടിയപ്പോൾ ഈ വ്യക്തി എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്, അന്ന് ഒരു ശുശ്രൂഷാ മേഖലയെക്കുറിച്ച് ഞാൻ എന്നോട് സംസാരിച്ചിരുന്നല്ലോ, അതിൻ്റെ പ്രവർത്തനങ്ങൾ എവിടം വരെ ആയി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏറെ വിഷമത്തോടുകൂടി വ്യക്തിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, സാറേ അതിന് എല്ലാവരും എതിരാണ്, എനിക്കത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ഈ സാർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എല്ലാവരും എതിരാണോ? ഞാൻ ഹൈ പ്രഷറോടുകൂടെ തന്നെ പറഞ്ഞു അതിന് എല്ലാവരും എതിരാണ്, ഏറെ വിഷമത്തോടുകൂടെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. 3rd ഈ വ്യക്തി എന്നോട് ചോദിച്ചത് എങ്ങനെയാണ്, എല്ലാവരും എതിരാണോ? അപ്പൊ ഞാൻ വീണ്ടും വളരെ വിഷമത്തോടുകൂടെ തന്നെ പറഞ്ഞു, സാറേ എല്ലാ വ്യക്തികളും അതിനെതിരാണ്, ഞാൻ മാത്രമേ ഇതിന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയുള്ളൂ. അപ്പോൾ ഈ സാറിലൂടെ ഈശോ പ്രവർത്തിച്ചത് ഇങ്ങനെയാണ്, സാറ് പറഞ്ഞത് ഇങ്ങനെയാണ്, അത് എല്ലാവരും എതിരാണ് എങ്കിൽ അത് കർത്താവ് ആഗ്രഹിക്കുന്ന പദ്ധതിയാണ്, മുമ്പോട്ട് പോവുക. ഇത് പറയുമ്പോൾ വിവസനായി പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്ന ഈശോയെയാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. ഈ കാഴ്ച കണ്ട് ഞാൻ തിരിച്ചു പോന്നു. എൻ്റെ ഭവനത്തിൽ എത്തിയപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ആലോചിച്ചത് ഇങ്ങനെയാണ്, ഞാനൊരു ലോണിന് വേണ്ടി അപേക്ഷിച്ചു, ആ ലോൺ എനിക്ക് പാസ്സായി കിട്ടി. അങ്ങനെ ആ ലോണെടുത്ത് പണിതതായ ഒരു നില കെട്ടിടത്തിലാണ് ആദ്യമായി ജീസസ് ഭവൻ എന്ന ശുശ്രൂഷ മേഖല ഇവിടെ ആരംഭിക്കുന്നത്. അതിനുശേഷം ഈ കാലം വരെയും കർത്താവായ യേശുനാഥൻ അല്ലെങ്കിൽ ദിവ്യകാരുണ്യനാഥനായ ഈശോ, ജീവിക്കുന്ന ദിവ്യകാരുണ്യം ഈ ശുശ്രൂഷ മേഖലയിൽ നിരന്തരം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നു, പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സക്രാരിയിൽ വാഴുന്ന ഈശോയോടാണ് ഇദ്ദേഹം തൻ്റെ ഹൃദയം പങ്കുവയ്ക്കാറ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും അലട്ടുന്ന സമയങ്ങളിൽ ഈശോയിലാണ് ഇദ്ദേഹം തൻ്റെ ആശ്രയം കണ്ടെത്തുന്നത്. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഇടവക ദേവാലയമായ ഹോളി ഫാമിലി ചർച്ച് മങ്കുഴിയിലാണ്.
ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുക്കുടുംബത്തിൻ്റെ മാധ്യസ്ഥതയിലാണ് ഈ ഇടവക സമൂഹം മുൻപോട്ട് പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയത്ത് കാലഘട്ടത്തിൽ എല്ലാം തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചപ്പോൾ പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേ പിതാവും ചേർന്ന് ദിവ്യകാരുണ്യനാഥനായ ഈശോയെ എനിക്ക് ദാനമായി നൽകിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇവിടെ എനിക്ക് നിൽക്കുവാനായി സാധിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ദിവ്യകാരുണ്യനാഥനായ ഈശോയിൽ നിന്ന് സ്വീകരിച്ചതായ ശക്തിയാണ് അനുഗ്രഹമാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ എത്തിയതും. ഈ ശുശ്രൂഷാ മേഖല തിരഞ്ഞെടുക്കുവാനും ഈ ശുശ്രൂഷാ മേഖലയിൽ മുമ്പോട്ട് പോകുവാനുമായിട്ട് എനിക്ക് സാധിച്ചിരിക്കുന്നത്. എൻ്റെ പൊതുവെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഓരോ ദിവ്യബലിയിലും സംബന്ധിക്കുമ്പോൾ പരിശുദ്ധ മധുവായിൽ വിശുദ്ധ വൈദികൻ തൻ്റെ ബാധ്യസ്ഥതയിൽ ഉയർത്തിപ്പിടിക്കുന്ന തിരുവോസ്തിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ പറയും, എൻ്റെ വികാരിയച്ഛൻ്റെ കയ്യിലിരിക്കുന്ന തിരുവോസ്തിയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയെ എൻ്റെ ഈ ആവശ്യത്തിലേക്കൊന്ന് കടന്നു വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ പ്രവർത്തന മേഖലയ്ക്ക് നിരന്തരം ക്ഷണിക്കും. അങ്ങനെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം സ്വീകരിക്കുന്നതായ ഈശോ എൻ്റെ ഏതൊരു പ്രതിസന്ധിയിലേക്കും കടന്നു വന്ന് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം എനിക്ക് കാണിച്ചു തരും. ഏറെ മറ്റാർക്കും ഇടപെടാൻ പറ്റാത്തതായ സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി ആയിക്കോട്ടെ, ശുശ്രൂഷാ മേഖലയിൽ മുൻപോട്ട് പോകുവാൻ പറ്റാത്ത സാഹചര്യമായിക്കോട്ടെ, ഏത് മേഖലയിലായിരുന്നാൽ പോലും ഈ ഇടവക ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയിൽ എഴുന്നള്ളി വരുന്ന ഈശോയുടെ മാധ്യസ്ഥം ഞാൻ അപേക്ഷിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥനായ ഈശോ തിരുവോസ്തി രൂപനായി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും എൻ്റെ ഏതൊരു ആവശ്യമായാലും അത് സാധിച്ചു തരികയും ചെയ്യുന്നു. ദിവ്യകാരുണ്യനാഥനായ ഈശോ വളരെയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഓരോ ദിവ്യബലിയിലൂടെയും നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്നു. പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ഓരോ ദൈവമക്കളോടും എന്നെ ശ്രവിക്കുന്നവരായ ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ മറ്റാർക്കും പരിഹരിക്കാൻ പറ്റാത്തതായ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ മുൻപിൽ വിശുദ്ധ ബലിയിലെ സംബന്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്തു തന്നെ ആയാലും കർത്താവായ യേശുനാഥൻ്റെ മുൻപിൽ നാം ഉണർത്തിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് മറ്റാർക്കും പരിഹരിക്കാൻ പറ്റാത്തതായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരിഹരിച്ചു തരുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങളിലൂടെ നിങ്ങളോട് പങ്കുവെക്കുവാൻ സാധിക്കും. തിരുവോസ്തി രൂപനായ ഈശോ തൻ്റെ ഏതാവശ്യങ്ങളിലും അനുഗ്രഹമായി കടന്നു വരാറുണ്ടെന്ന് പോളച്ചൻ ചേട്ടൻ പറയുന്നു. ദിവ്യകാരുണ്യനാഥനായ ഈശോയിൽ മാത്രം ആശ്രയിച്ച് തുടങ്ങിയ ആതുര സേവന കേന്ദ്രമാണ് ജീസസ് ഭവൻ. ഇന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും ആ ഈശോ തന്നെയാണ്. ഒന്നിനും കുറവില്ലാതെ തൻ്റെ മക്കളെ പരിപാലിക്കുന്ന നല്ല ദൈവത്തെയാണ് ഈ ഭവനം നമുക്ക് കാണിച്ചു തരുന്നത്. ജീസസ് ഭവൻ ഓൾഡ് ഏജ് ഹോമിനെ സംബന്ധിച്ചിടത്തോളം ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ ശക്തിയും കരുതലും കരുത്തും മാത്രമാണ് സമ്പാദ്യമായി കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ കർത്താവായ യേശുനാഥൻ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യര് ലോകത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ അവഗണന മൂലം, അതല്ല എങ്കിൽ അവരുടെ കഴിവുകേടിനെ ചൂഷണം ചെയ്ത് അവരെ മാറ്റി നിർത്തി തെരുവുകളിലും തെരുവോരങ്ങളിലും അഭയം പ്രാപിക്കേണ്ടി വരുന്ന ദൈവമക്കളെ ദൈവത്താൽ തന്നെ കൂട്ടിയോജിപ്പിച്ച് ഈ ഭവനത്തിൽ എത്തിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ശുശ്രൂഷ ചെയ്യുവാനുള്ള കരുത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഓരോ പ്രഭാതത്തിലും ദിവ്യബലിയിൽ നിന്നും ദിവ്യകാരുണ്യനാഥൻ ഞങ്ങൾക്ക് നൽകുന്നതായ ആ വലിയ കരുത്തും ശക്തിയുമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് കരുതലും കാതലുമായിരിക്കുന്നത്. ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്തെന്ന് ചിന്തിച്ചാൽ ജീസസ് ഭവൻ ഓൾഡ് ഏജ് ഹോമിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 11 വർഷം പൂർത്തിയാകുമ്പോൾ നാളിതുവരെയും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ട് നാളെ നടക്കുവാനിരിക്കുന്ന ആവശ്യം ദിവ്യകാരുണ്യനാഥനായ ഈശോ
തിരുവോസ്തിരൂപനായി എഴുന്നള്ളി വന്നുകൊണ്ട് വിശുദ്ധ ബലിയിൽ സന്നിഹിതനാകുന്ന ഓരോരുത്തരുടെയും കൂടെ എഴുന്നള്ളി വന്നുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന മക്കളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തന്ന് ഞങ്ങളെ ദൈനംദിനം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ജീസസ് ഭവൻ ഓൾഡ് ഏജ് ഹോമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്നതായ ശുശ്രൂഷയിൽ ആരംഭകാലഘട്ടത്തിലെ ചില കുറവുകൾ അല്ലെങ്കിൽ ചില വിഷമസന്ധികളിലൂടെ കടന്നുപോയതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ നിങ്ങളുമായി ഈ നിമിഷം പങ്കുവെക്കുകയാണ്. ഒന്നാമതായിട്ട് ആരംഭകാലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെന്നോ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാവോ എന്ന് മനുഷ്യരെ സമീപിക്കുകയോ ചോദിക്കുകയോ ചെയ്യാതെയാണ് ഈ പ്രസ്ഥാനം നടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ ദിവ്യകാരുണ്യനാഥനായ ഈശോ, ജീവിക്കുന്നവനായ ജീവനുള്ളവനായ ഈശോ ഞങ്ങളെ കൈക്ക് പിടിച്ച് നടത്തുമെന്നുള്ള ഉറപ്പും പ്രതീക്ഷയുമാണ് ഇതിനെ തുടങ്ങുവാനും തുടങ്ങിയ കാലം മുതൽ ഞങ്ങളുടെ കരുത്തും ശക്തിയും എന്ന് ഞാൻ പറഞ്ഞതിന് ഉദാഹരണമായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ആരംഭകാലഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാളിൽ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർമ്മിച്ച് നിങ്ങളുടെ മുൻപിൽ പറയുകയാണ്. ഞങ്ങൾ ഇവിടെ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞ ഒരു സംഭവം ഇതാണ്. നാളെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഇവിടെ യാതൊന്നും ഇല്ല കേട്ടോ. അപ്പം അതിൻ്റെ പേരിൽ നാളെ ഞാൻ ഭക്ഷണം വയ്ക്കണമെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നാൽ മാത്രമാണ് ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ മുമ്പിലിരുന്നു കൊണ്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, നീ ഈ കാര്യം ഈശോയോടൊന്ന് പറയേ, എന്നിട്ട് നടന്നില്ല എങ്കിൽ മാത്രം നാളെ നീ എന്നോട് പറഞ്ഞാൽ മതി. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥനയുടെ മധ്യവേളയിൽ ഒരു കാറ് ഈ സ്ഥാപനത്തിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ആദ്യത്തെ ഒരു അനുഭവം. ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് അതിൻ്റെ മാതാപിതാക്കൾ ഈ സ്ഥാപനം വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ കടന്നു വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. അപ്പൊ അവരെന്നോട് പറഞ്ഞതായ ഒരു കാര്യം ഇതാണ്, പൊളച്ചൻ ചേട്ടാ ഞങ്ങളുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു, മറ്റ് പരിപാടികളൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല, എന്നാൽ ഇവിടേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് തോന്നി, അത് വാങ്ങിച്ചു കൊണ്ട് വന്നതാണ്. അപ്പൊ ഞാൻ ഏറെ സന്തോഷത്തോടെ എൻ്റെ ഈശോയോട് നന്ദി പറഞ്ഞ ശേഷം ആ സാധനങ്ങളെല്ലാം ഇറക്കി വെക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇറക്കി വെച്ചു. ഇത് ഇറക്കി വെക്കുന്നതായ സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയുടെ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകുകയാണ്. ഇത് കാണുന്ന സമയത്ത് കൊണ്ടുവന്ന പയ്യൻ ചോദിച്ചത് ഇങ്ങനെയാണ്, ചേച്ചി ഞങ്ങൾ ഈ സാധനങ്ങൾ കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അപ്പൊ ആള് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഈശോയുടെ മുമ്പില് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളുടെ എല്ലാം ഒരു ലിസ്റ്റ് എഴുതി വച്ചിരുന്നു. അത് അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇപ്പൊ കൊണ്ടുവന്ന സാധനങ്ങളിലുണ്ട്, അതുകൊണ്ട് ആനന്ദത്തിന്റെ കണ്ണുനീരാണ് എനിക്ക് വരുന്നത് എന്ന് ഒന്നാമതായിട്ട് എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുകയാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു സംഭവം ഇതാണ്, ഈ സ്ഥാപനത്തിന്റെ ആരംഭഘട്ടത്തിൽ എൻ്റെ ജീവിത പങ്കാളി നേഴ്സറി സ്കൂളിലെ ഒരു അധ്യാപികയായിട്ട് പോവുകയായിരുന്നു. അപ്പൊ ആളെന്നോട് പറഞ്ഞതായ ഒരു സംഭവമുണ്ട്, ഞാൻ ഏതായാലും ഈ ജോലി നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ആള് ഈ ജോലി നിർത്തി ഇവിടെ ഇരിക്കുകയാണ് എങ്കിൽ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ് എങ്കിൽ ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ പറ്റും, അതുപോലെ തന്നെ എനിക്കൊരു താങ്ങാവും തണലാവും. എന്നാൽ എൻ്റെ കഴിഞ്ഞ കാല പരാജയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് എനിക്ക് ആ ജോലിക്ക് പോകണ്ട എന്ന് പറയുവാനുള്ള നിവൃത്തി ഇല്ലായിരുന്നു. എന്നാൽ ദിവ്യകാരുണ്യനാഥനായ ഈശോ വലിയ ഒരു അത്ഭുതം അടയാളം പ്രവർത്തിച്ചത് എപ്രകാരമാണ് എന്ന് ചിന്തിച്ചാൽ പഠിപ്പിക്കുവാൻ പോകുന്ന എൻ്റെ ജീവിത പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം സംസാരിച്ചാൽ ഒച്ച വരാത്തതായ ഒരു അവസ്ഥ. ഈ ഒച്ച വരാത്ത അവസ്ഥയായപ്പോഴും ആൾ എന്നോട് പറഞ്ഞു നമുക്കൊരു ഡോക്ടറെ കാണണം. ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനുമായ ഒരു ഡോക്ടറെ ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നും ആൾക്കിപ്പോൾ കാണുന്നില്ല, പിന്നെ എന്തുകൊണ്ടായിരിക്കുമാവോ ഇങ്ങനെ സൗണ്ട് ഇല്ലാത്തത് എന്ന് പറഞ്ഞ് ചെറിയ രീതിയിലുള്ള ഒരു മരുന്നൊക്കെ ഞങ്ങൾക്ക് തന്നുവിട്ടു. വീണ്ടും ആളെന്നോട് പറഞ്ഞത് പോരാ നമുക്ക് കുറച്ചും കൂടി വലിയ ഒരു ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ വലിയൊരു ഹോസ്പിറ്റലിൽ വീണ്ടും ഞങ്ങൾ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോഴും ഡോക്ടർ പറഞ്ഞത് ഇതുതന്നെയാണ്, ആൾക്ക് വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല, പിന്നെ പഠിപ്പിക്കുന്നവർക്ക് ഇങ്ങനെ ചെറിയ തടസ്സങ്ങൾ വരും, പ്രസംഗിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ വരും, എന്നല്ലാതെ വേറെ ഒരു കംപ്ലൈൻറ്റും ആളിൽ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ആ ഡോക്ടർ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ആദ്യം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നാളെ തുടങ്ങി പഠിപ്പിക്കാൻ പോവില്ല. അപ്പൊ തന്നെ ഞാൻ ആളോട് പറഞ്ഞു ഈശോ നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതവും അടയാളവും ഇതാ പ്രവർത്തിക്കാൻ പോകുന്നു, നീ ദിവ്യകാരുണ്യനാഥനായ ഈശോയോട് ഈ നിമിഷം തന്നെ മുട്ടുമേൽ നിന്ന് പറഞ്ഞുകൊള്ളുക, നിനക്ക് സൗഖ്യം ലഭിച്ചിരിക്കും. ഇത് പറഞ്ഞ് ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന്
വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുമ്പോൾ ആദ്യത്തെ രഹസ്യം തന്നെ ആള് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ ചൊല്ലി പൂർത്തിയാക്കി. അങ്ങനെ പല തരത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ദിവ്യകാരുണ്യ നാഥനായ ഈശോയിൽ സ്വീകരിച്ച് ഈ ഭവനത്തിലും ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്ന മക്കളിലേക്കും അതുപോലെ തന്നെ ഞങ്ങളെ സഹായിക്കുന്ന ഉപകാരികൾക്കും പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്കും ദിവ്യകാരുണ്യ നാഥനായ ഈശോ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതായിട്ട് ഏറെ ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ഈ സാഹചര്യത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ പറയുന്നത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ള സന്ദേശം എന്തെന്ന് ചിന്തിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഓരോ പ്രഭാതത്തിലും നമുക്കായി ദൈവമായ കർത്താവ് ഒരുക്കി വയ്ക്കുന്ന പരിശുദ്ധ മധുവായിലേക്ക് കടന്നു ചെന്ന് ദിവ്യബലിയിൽ സംബന്ധിച്ച് ദിവ്യകാരുണ്യനാഥനായ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി തുടങ്ങിയാൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും, ഒന്ന്. അതുപോലെ തന്നെ ആ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് അത് വിളക്ക് കൊളുത്തി പറയുടെ കീഴിൽ വെക്കുന്നത് പോലെ ചെയ്യാതെ മറ്റുള്ളവർക്ക് പ്രകാശം പരത്തിക്കൊണ്ട് സുവിശേഷ വേലക്കായി ഇറങ്ങിത്തിരിക്കണമെന്നും അതുവഴി എല്ലാവരും നമ്മുടെ നിത്യഭവനമായ സ്വർഗരാജ്യത്തിൽ എത്തപ്പെടണമെന്നും ഈ നിമിഷം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.